എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ജിലേബിയാണ്. സാധാരണ രീതിയിലല്ല ജിലേബി ഉണ്ടാക്കുന്നത്, ദോശമാവ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. രാവിലത്തെ ദോശമാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പൊ കുറച്ച് ജിലേബി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് ദോശമാവ് ഉപയോഗിച്ചിട്ട് ജിലേബി ഉണ്ടാക്കുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും കാണണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജിലേബിക്ക് ആവശ്യമായ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര, ഒരു കടായി ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി പഞ്ചസാര പാനി ഇങ്ങനെ ഒട്ടി നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഒട്ടി പിടിക്കുന്ന പരിവർത്തനം ഒറ്റയെടുത്ത് അതേപോലെ ആവണം. നല്ലോണം ഇളക്കിയിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കാം. പഞ്ചസാര പാനി നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നൂല് പാവണം, നൂല് പോലെ വരണം ജിലേബിക്ക്. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ നല്ലോണം ഇളക്കി നല്ലോണം തിളപ്പിക്കണം. പഞ്ചസാര പാനി ഇതേ നല്ലോണം തിളച്ച് വരുന്നത്, ഇത് 5 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ തിളക്കണം. നൂല് പരുവായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 1 മുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുക. അപ്പോ പഞ്ചസാര പാനി ഒട്ടി പിടിക്കുക. നാരങ്ങ നീര് പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര പാനി അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പൊ ഇത് ചേർത്ത് കട്ട പിടിക്കില്ല. ഇനി നമുക്ക് തീ ഓഫാക്കാം. ജിലേബിയുടെ മാവ് മിക്സ് ചെയ്യാൻ ആദ്യം 1 ഗ്ലാസ് ദോശമാവ് ഒഴിക്കുക. തലേന്ന് ഉണ്ടാക്കി വെച്ച ദോശമാവാണ്. ഇനി അതിലേക്ക് 4 ടീസ്പൂൺ മൈദമാവ്, 2 തുള്ളി ഫുഡ് കളറ്, ഞാൻ ഇവിടെ മഞ്ഞ കളറാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം മിക്സ് ചെയ്യാം. ഫുഡ് കളർ ഇഷ്ടമില്ലാത്തവർക്ക് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ള് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആക്കാം. ഞാൻ ഇവിടെ മഞ്ഞ കളറുള്ള ഫുഡ് കളറാണ് 2 തുള്ളി ചേർത്തിട്ടുള്ളത്. ഈ ജിലേബിയുടെ മാവ് ദേ ഈ പരുവം, അപ്പം മാവ് റെഡിയായി. ഇതേ ഈ പരുവത്തിൽ എടുക്കുക. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, ചെറിയ കവറ് അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഓട്ടയാക്കിയിട്ട് ഒഴിച്ചാലും മതി. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു തുമ്പ് മുറിച്ചിട്ട് അതിൽ ബാറ്ററി ചേർത്തിട്ട് തുമ്പ് മുറിക്കുക, എന്നിട്ട് അതിലാക്കുക. ഓയിൽ ഒഴിക്കുക ജിലേബി ചൂടാവാതെ. ഇതിൽ കൂടുതൽ ഒഴിക്കണം, ഓയിൽ മുങ്ങി ജിലേബി മുങ്ങി വേവാനാണ്. നമ്മൾക്ക് ജിലേബി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിക്കണം. എന്നിട്ട് തേ നമ്മൾ അതിലേക്ക് ഇനി 2 ഭാഗവും മറിച്ചിടണം. 1 ഭാഗം ആവുമ്പോൾ നമ്മൾ അടുത്ത ഭാഗം മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദേ നമ്മളെ ജിലേബി 1 വശം മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഞാൻ ദേ ഇത് മറിച്ചിടാം. മീഡിയം തീയിലിട്ടാൽ മതിയിട്ടാ. 2 വശവും ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ മറിച്ചിടാം. ഇപ്പൊ നമ്മൾ ആദ്യം ചുട്ടത് നമ്മളിതേ പഞ്ചസാര പാനിയില് മുക്കി വെച്ചു. ഇനി നമ്മൾക്ക് അടുത്തത്
മാർത്തമാവ് ചുറ്റിച്ച് എടുക്കാം ഇതേപോലെ കൈ കൊള്ളാണ്ട് ദേ ഇതേപോലെ നമ്മൾ ആദ്യം ഇങ്ങനെ റൗണ്ടിൽ ചുറ്റാം റൗണ്ടിൽ ചുറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ മാവ് കൊണ്ട് ഇങ്ങനെ ആക്കാം ഇങ്ങനെ റിംഗ് പോലെ ഇങ്ങനെ ആക്കാം അപ്പോൾ നമ്മൾ കടകയിൽ നിന്ന് മേടിക്കുന്ന ജിലേബിയുടെ പോലെ നമുക്ക് കിട്ടും ഇതേപോലെ ചുറ്റിച്ചിട്ട് ഒരു വശം ജിലേബി കണ്ടില്ലേ ഇത് ഒരു വശം മുരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമ്മൾ അടുത്ത വശം മറിച്ചിടാം ഇതേപോലെ മറിച്ചിടാം അടുത്ത വശം രണ്ടു വശം ഇതേപോലെ മറിച്ചിട്ടിട്ട് നമ്മൾ മുരിപ്പിച്ചെടുക്കണം ഞാൻ മീഡിയം തീയിലാണ് ഇത് ഇട്ടിട്ടുള്ളത് ഇപ്പൊ വല്ലാണ്ട് അങ്ങോട്ട് തീ കൂട്ടി കഴിഞ്ഞാൽ അത് കരിഞ്ഞ കളർ വരും ഒരു ബ്രൗൺ കളർ വരും ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഒരെണ്ണം ബ്രൗൺ കളർ വന്നു ഞാനിതിപ്പോ മീഡിയം തീയിലാണ് ഇട്ടേക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ രണ്ടു പുറം മറിച്ചിട്ടിട്ട് ഇതേപോലെ മറിച്ചിട്ടിട്ട് വേവിക്കുക ഇപ്പൊ ഇതേ ജിലേബി റെഡിയായി ഇനി നമ്മൾ അത് പഞ്ചസാര പാനിയിലേക്ക് ഇതേ കണ്ടില്ലേ ഇപ്പൊ ഇത് റെഡിയായി ഇനി ഇത് നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് മാറ്റാൻ പോകണം ആദ്യ ട്രിപ്പ് ഉണ്ടാക്കിയത് പഞ്ചസാര പാനിയില് നമ്മൾ എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കണം രണ്ടാമത്തത് ദേ പഞ്ചസാര പാനിയിലേക്ക് തേ ഓരോന്ന് എടുത്ത് പഞ്ചസാര പാനിയിൽ ദേ ഇതുപോലെ മുക്കി വെക്കുക ഒരു കുറെ നേരം നമ്മൾ ഇത് മുക്കി വെക്കണം പഞ്ചസാര പാനിയിലേക്ക് ദേ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് പഞ്ചസാര പാനിയിൽ ദേ ഇതേപോലെ നമ്മൾ നല്ലോണം മുക്കി വെക്കുമ്പോൾ ഇതിലേക്ക് നല്ലോണം മധുരമൊക്കെ പിടിക്കും ഇതിപ്പോ ഒരു മണിക്കൂർ മൂന്നാല് മണിക്കൂറൊക്കെ മുക്കി വെക്കും ഇത് ഒരു മണിക്കൂറാണ് മുക്കി വെക്കും മുക്കി വെക്കും തോറും നമുക്ക് ഇതിന്റെ ടേസ്റ്റ് കൂടും നല്ലോണം മധുരം പിടിക്കും പഞ്ചസാര പാനി നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് മാറ്റാം കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇത് സിമ്പിളാണ് വെറും 15 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന ദോശമാവ് ഫ്രിഡ്ജിലിരിക്കുന്ന ദോശമാവ് കൊണ്ട് ദേ ഉണ്ടാക്കിയതാണ് 15 മിനിറ്റ് മതി ഒരു ഗ്ലാസ് ദോശമാവ് കൊണ്ട് ഞാനിവിടെ 7 ജിലേബിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇതിൽ എളുപ്പമുള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും